será Lakshmi. ഒരു കഷ്ണം ദർപ്പം പുല്ലെടുക്കുക. ദർപ്പ മാനിക്കുക. വെള്ളം കൂട്ടി മാറോട് ചേർത്ത് പിടിക്കുക. മരിച്ചാണെ സങ്കല്പിക്കുക. मरी मनसर मुख श्रार्थ बिण പക്ഷെ പരസ്യം ഞാൻ ഇന്നലെ തന്നെ ആയി പതിവ് പോലെ എല്ലാ പത്രങ്ങൾക്കും മാറ്റർ ശരിയല്ലേ നോക്കൂ ഈ ഫോട്ടോയിൽ കാണുന്ന എന്റെ മകൻ ഉണ്ണിയെ 1986 മുതൽ കാണാതായിരിക്കുന്നു ഇടതുകൈയിൽ ഉണ്ണികൃഷ്ണന്റെ രൂപം പച്ചകുട്ടി അടയാളമുണ്ട് ഈ വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ ദയവായി അറിയിക്കുക പത്മനാഭൻ മാസ്റ്റർ താഴത്തെ വീട്ടിൽ മുണ്ടൂർ പിഒ കേരളം എന്താ മാഷെ ശരിയല്ലേ അല്ല മാഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇപ്പൊ ആൾക്കൊരു 26-27 വയസ്സ് പ്രായമായി കണ്ടേ നാളെ 27 തികയാ 27 വയസ്സ് പ്രായമുള്ള ഒരാളിന് 10 വയസ്സുള്ളപ്പോൾ എടുത്ത ഫോട്ടോ വെച്ച് പരസ്യം കൊടുത്തിട്ട് എന്താ കാര്യം പിന്നെ പിന്നെ എന്താടോ ഞാൻ ചെയ്യ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ രേഖാചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ചിലരുണ്ടല്ലോ അവരീ പഴയ ഫോട്ടോയും ചില അടയാളങ്ങളൊക്കെ വെച്ച് ഇപ്പൊ ആൾ ഏതാണ്ട് എങ്ങനെ ഇരിക്കുമെന്ന് വരച്ചു തരും അങ്ങനെ ഒരു പടം വരപ്പിച്ച് അതും കൂടി ഈ പരസ്യത്തിനൊപ്പം കൊടുത്താലോ ശരിയാ നമുക്കിനി അതും കൂടെ ഒന്ന് പരീക്ഷിക്കാം എങ്കിൽ ചിത്രകാരനെ ഞാൻ ഏർപ്പെടാക്കില്ല വളരെ സന്തോഷം പിന്നെ മകനോടൊപ്പം മാഷിന്റെ ഒരു സ്നേഹിതനെയും കാണാതായിട്ട് എന്തായാലും പേര് പണിക്കര് അയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല എന്റെ മകനെയും കൊണ്ട് പൂരം കാണാൻ പോയതാ പണിക്കര് പിന്നെ അറിയുന്നത് അവിടെ ആന ഇടഞ്ഞു എന്നോ ആകെ ബഹളമായി നോക്കിയാ എന്തായാലും ഉണ്ണിയെ കാണാനില്ല എന്ന് പറഞ്ഞൊരു കമ്പി അടിച്ചു അയാള് പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഒരു കത്തും കിട്ടി ഉണ്ണിയെ കണ്ടുപിടിച്ചിട്ട് അയാൾ നാട്ടിലേക്ക് ഉള്ളൂന്നും പറഞ്ഞു അത്ര തന്നെ പിന്നെ അതിനുശേഷം അയാളെ കുറിച്ച് ഒരു വിവരവുമില്ല നിന്റെ സ്വരവും പശുവിന്റെ സ്വരവും നമ്മൾ തിരിച്ചറിയാനേ പറ്റുന്നില്ല അല്ല രണ്ടും ഒരേ ശ്രുതി തന്നെ ഓ ഈ പറയുന്ന ആള് രണ്ടുപേര് പാടിയേ പശു കയറും പൊട്ടിച്ചോടുന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പൊ എത്ര കുട്ടികളായി അല്ല സംഗീതം പഠിക്കാനേ എത്രയായാലും ഗോപിയേട്ടൻ എന്താ അല്ല കാശിമണി വാരി കൂട്ടുന്നുണ്ടേ കൂട്ടിക്കോ ആവശ്യം വരും നമ്മുടെ കല്യാണം ചെറുതായിട്ടൊന്നുമല്ല ഞാൻ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്
ഉയരം കൂടുന്തോറും വീട്ടിടാക്കും കൂടുന്ന പഴമക്കാര് പറയാറുണ്ടേ എന്തു പറഞ്ഞാലും നിന്റെ ഈ തറുതലുണ്ടല്ലോ അത് കേൾക്കാൻ വേണ്ടി മാത്രം നിന്നോട് ഞാൻ ഈ കച്ചവടത്തിൽ കൂടുന്നു ഓ എന്ത് സഹായാന്നറിയോ 110 കമ്മീഷൻ വാങ്ങണുണ്ട് ഞാൻ അറിയാതെ ചില തരികടയുണ്ട് ഒക്കെ ഞാൻ അറിയണ്ട കേട്ടോ നിന്റെ ഒരു കാര്യം ഞാൻ ടൗണിൽ പോകുന്നുണ്ട് നിനക്ക് എന്താ വേണ്ടേ ചാന്ത് പൊട്ട് കുപ്പിവള എനിക്കൊന്നും വേണ്ട ഞാൻ ഒരു സാധനം നിനക്ക് വാങ്ങിച്ചു തരും എനിക്കൊന്നും വേണ്ട പറഞ്ഞേക്കാം എന്റെ കണക്ക് തീർത്തിട്ട് കാശ് ഇങ്ങോട്ട് കൃത്യമായിട്ട് എത്തിച്ചാ മതി നാളെ ചിട്ടിക്ക് വെക്കാനുള്ളതാ നിന്റെ ചിട്ടി ഇനി വട്ടെത്തിയില്ലേ കൊറേ കാലം ആയല്ലോ ഇത് ഗോപിക്കുട്ടൻ പോയോ മോളെ അതിനി വൈകുന്നേരം നോക്കിയാ മതി ബ്ലേഡ് പിരിക്കാനുള്ള ധൃതിയ അതിന് പത്രം ദേ അമ്മേ മാഷ് കൊടുക്കാറുള്ള പരസ്യം ഇന്നും വന്നിട്ടുണ്ട് നോക്കട്ടെ വർഷം എത്രയായി എന്നിട്ട് ഒരു മാറ്റവും ഇല്ല അതെങ്ങനെയാ അമ്മേ ഇത് ഉണ്ണിയാട്ടന്റെ പഴയ ഫോട്ടോ അല്ലേ അതിനെങ്ങനെ മാറ്റം വരിക ഈ അമ്മയുടെ ഒരു കാര്യം ഒന്ന് പോടി ഞാൻ പറഞ്ഞത് മാഷിന്റെ കാര്യം ഇപ്പോഴിത് മുടക്കാറില്ലെന്ന് അല്ലാതെ പടത്തിന്റെ കാര്യമല്ല എന്നാ കേട്ടോ പടത്തിന് മാറ്റം വരും പത്മനാഭൻ ഒരു പടം വരക്കാരനെ എങ്ങാണ്ട് ദൂരേന്ന് കൊണ്ടുവന്നിരിക്കുന്നു ഉണ്ണി ഇപ്പൊ എങ്ങനെ ഇരിക്കണോന്ന് അയാള് വരക്കൂത്രേ പിന്നെ ഇടത്തെ ചെവി ഒരിത്തിരി ചെറുതാട്ടോ അതെ 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 പിന്നെ മൂക്ക് എങ്ങനെയാന്നറിയണം ഈ മൂക്കിലോട്ട് നോക്കിയാ മതി ഓ പിന്നെ കണ്ണും പിരിയോ മാഷപ്പോലെ തന്നെയാ പിന്നെ എന്തെങ്കിലും കള്ളത്തരം കാട്ടിട്ടുണ്ടെങ്കിൽ ഈ മാഷയുടെ കൂട്ടൊരു കള്ള നോട്ടവും ഉണ്ട് നല്ല നെറ്റി ഉണ്ടായിരുന്നു ഈ മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ആ മുതുകിലൊരു മറുകണ്ടായിരുന്നു മുതുകിലെ മറുക എങ്ങനെയാ മോളെ പടത്തി വരയ്ക്കുന്നേ അതിനെന്താ ഒരു കറുത്ത കുത്തിട്ടാ പോരെ ഇവിടെ റെസ്റ്റ് ഞാനിപ്പോ വരാം അല്ല എന്താ ഇത് മാഷിനെ പഠിപ്പിക്കാൻ വേറൊരു മാഷം ആരാ മാഷ ഈ പുതിയ മാഷ് ഉണ്ണിയുടെ പടം വരയ്ക്കാമെന്ന ആളാ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഓ ആളാണ് ആർട്ടിസ്റ്റ് അവന്റെ മോശമായ വല്ല ഓർമ്മയുണ്ടോ പറഞ്ഞു കൊടുക്ക് പഴയ കൂട്ടുകാരനല്ലേ ആർട്ടിസ്റ്റേ ഒരു കാര്യം ഞാൻ പറയാം അവന്റെ മുഖം ചേച്ചിയെ പോലെയോ മാഷിനെ പോലെയോ അല്ലായിരുന്നു നല്ല ഭംഗിയായിരുന്നു പിന്നെ ആ താടി ഉണ്ടായിരുന്നില്ല അന്ന് എനിക്കുണ്ടായിരുന്നില്ല സിഗരറ്റ് വലിക്കോ ഏയ് സിഗരറ്റ് പോയിട്ട് ഒരു ചാരട്ട് പോലും അവൻ വലിക്കില്ല അവരെന്നിട്ടു ഇതല്ലേ പ്രായമുള്ളൂ അതല്ല നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നു ചോദിച്ചത് എനിക്കൊന്നും വേണം വെരി സോറി കല്യാണം പ്രമാണിച്ച് എല്ലാ ചീത്ത സ്വഭാവങ്ങളും ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് ആ മാഷേ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നു ഒന്ന് മാറി ഒന്ന് മാറി മാറി അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻ കുട്ടി അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞത് അല്ല എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇപ്പൊ പെണ്ണാലോചിക്കേണ്ട സമയമായിരുന്നില്ലേ അവനും ഈ ലോകത്തൊരു പെണ്ണ് കാണുമല്ലോ അവള് ഭാഗ്യമുള്ളവളാണെങ്കിൽ ഉണ്ണി തിരിച്ചു വരും തിരിച്ചു വരും മാഷേ ആ മാഷിന്റെ മോളും മരുമോനും മന്നുണ്ട് ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം എന്റെ കല്യാണമാണ് കുടുംബ സമേതം വരണം ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല അപ്പഴാണ് അവന്റെ കല്യാണം സ്ത്രീധനത്തുക ബാക്കി തരാനുള്ളത് തന്നിട്ടില്ല എന്നാ പിന്നെ മാസാമാസം അതിന് ഇൻട്രസ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് അതും തന്നിട്ടില്ല സ്ത്രീധനം തരാനോ ഇൻട്രസ്റ്റ് ഇല്ല അതിന്റെ ഇൻട്രസ്റ്റ് തരാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്താ ഇൻട്രസ്റ്റ് ഓമന കുട്ടാ തൽക്കാലം നീ അകത്തേക്ക് ചെല്ലേ ഞാൻ അകത്തേക്ക് ചെല്ലാൻ നല്ല കാര്യമായി എനിക്ക് അവകാശമില്ലാത്ത വീട്ടിൽ ഞാൻ കാല് കുത്തില്ല എന്തേ പോവണ തീർന്നിട്ടില്ല പെട്ടരുത് പട്ടി പെട്ടരുത് എന്ത് പണികളെ കോംപ്രമൈസ് പെട്ടരുത് പുറയും പട്ടിയായിരുന്നു അയ്യേ വെറുതെ പേടിച്ച് ഒരു പട്ടി പിടുത്തക്കാരനെ കൊണ്ടു
വെളിച്ചപ്പാടിനെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത്. ഇങ്ങോട്ട് കേറി വാ, കല്യാണ കുറി തരാം. ഏ ഇപ്പൊ ഒന്നാ ശരിയാകത്തില്ല, ആ നായന്റെ മോ ഈ പരിസരത്ത് എന്നെ കാണും. ആണോ? ആ വഴി എന്ത് വെളിച്ചപ്പാടെ. ഈ പാർസല് ഒന്നങ്ങനെ എത്തിച്ചേരും. ചെല്ലു ചെല്ലു. എന്താണോ കല്യാണം, അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട്. അല്ല വിളിച്ചപ്പാടെ, വിളിച്ചപ്പാടിനെ മാത്രം ഈ പട്ടി ഓടിക്കണം. എന്താ അത്? പിന്നെ പട്ടി പിശാചല്ലിയോ, ഭഗവതിയെ കണ്ട ഓടിക്കും. ആ ഈ നാട്ടില് വേറെ പട്ടിയുണ്ടല്ല, പക്ഷെ പഞ്ചവർണത്തിന്റെ പട്ടി മാത്രം ഭഗവതി ഓടിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തത്. ഏ അത് നമ്മുടെ പഞ്ചവർണത്തിന്റെ പട്ടിയാണോ? ആണോ വിളിച്ചപ്പാടെ? ആണോ വിളിച്ചപ്പാടെ? അതെ അതെ, വിളിച്ചപ്പാട് മുങ്ങി. എന്റെ കുറി, നമസ്കാരം. ഈ മാസം 10-ാം തീയതി എന്റെ കല്യാണം ഉണ്ട്, കുടുംബ സമേതം വരണം. ആ വലത്തെ കൈണ്ട് വാങ്ങ ഐശ്വര്യമായി. കുറിയൊക്കെ അന്ധവിശ്വാസം അല്ലേ, എത്തിയേക്കാം. നന്നായി. അച്ചാറിന ഒരു പാത്രം നോക്കിയിരിക്കുകയായിരുന്നു. എന്റെ കല്യാണമാണ്, സന്തോഷം. കുടുംബ സമേതം വരണം. സോറി, ഞാൻ അച്ഛനായിട്ട് തുന്നിയതല്ല, ഞാനൊരു തയ്യക്കടക്കാരനല്ലേ, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. അതിനെന്താ, അതത്രയ്ക്ക് മോശപ്പെട്ട പണിയാണോ? നീ തുണിക്കഷ്ണങ്ങൾ കൂട്ടി തയ്ക്കുന്നു, ഞാൻ അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പൊ ഒന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കും, മാഷെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാ എന്റെ മനസ്സ് പറയുന്നത്. എന്റെ മോനിപ്പൊ എവിടെയായിരിക്കും ടീച്ചർ? ഈ വീട്ടിൽ എന്ത് പറ്റി മാഷെ? എന്നതാ എന്നതാ ഒരാൾക്കൂട്ടം? എന്താ അച്ഛോ സൈക്കിളും ചുമന്നോണ്ട്? സാധാരണ സൈക്കിളാണല്ലോ അച്ഛനെ ചുമക്കാറുള്ളത്. കർത്താവായ ഈശോ, ഇതിലും ഭാരമുള്ള ഒരു മരക്കുരിശ് ചുമന്നെങ്കിൽ ഒരു സാധാരണ വികാരി ഇരുമ്പ് സൈക്കിളെങ്കിലും ചുമക്കണ്ടായോ മാഷെ? അല്ല, ഈ വീലിനെന്ത് പറ്റി? ഓ എന്നാ പറ്റാൻ, മുൻ ചക്രം അലോഷ്യസ് തല്ലി തകർത്തു, പിൻ ചക്രം ആ പത്രോസ്. അതെന്താ കാര്യം? അതിനെ കുറിച്ചൊന്നും പറയണ്ട. ഒരു കുടുംബം നന്നാക്കാൻ പോയ എനിക്ക് സ്വന്തം സൈക്കിള് നന്നാക്കേണ്ട ഗതികേട് വന്നു. എന്നെ ആൾക്കൂട്ടം. അച്ഛോ ഞാൻ നമ്മുടെ ഉണ്ണിയുടെ പടം ഒന്ന് വരപ്പിക്കും. പോയി കൊള്ളാം പക്ഷേ അസലായിരിക്കുന്നു. ഇനി ഈ പടം വെച്ച് പത്രത്തിൽ പരസ്യം കൊടുക്കണം. എന്റെ പടവും വെച്ചൊരു പരസ്യം കൊടുക്കേണ്ടി വരും, കാണ്മാനില്ല എന്നും പറഞ്ഞുകൊണ്ട്. അതെന്താ, താനും കാണ്മാനില്ലാണ്ടാവാൻ പോവാണോ? ഞാൻ കാണ്മാനില്ലാണ്ടായിക്കോട്ടെ, എന്നാലും ഞാൻ അടുത്ത മാസം വരും. എനിക്ക് തരാനുള്ള സ്ത്രീധന തുക തന്നു തീർക്കണം. എന്റെ ഓമനെ കുട്ടാ, നിനക്ക് വാരിക്കോരി തന്നാ കൊള്ളാന്നുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒന്നും ഇല്ല. തീർന്ന് തീർന്ന് അവസാനം ഈ വീടും പറമ്പും മാത്രമായി. അതെ അതെ, അതാണെങ്കിൽ ഉണ്ണിയുടെ പേരിലും. നിയമം എനിക്കറിയാം, ഒരാളെ കാണാതായി 7 വർഷം കഴിഞ്ഞാൽ മരിച്ചതായി കണക്കാക്കപ്പെടും. 7 വർഷം കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു വന്നാലും മരിച്ചതായിട്ട് കണക്കാക്കുമോ? ഞങ്ങളുടെ കുടുംബത്തിലെ അതെ ഉണ്ണി ചത്തുന്നൊരു വെള്ളക്കള്ളാത്ത എഴുതി കൊടുത്താ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓനക്കുട്ട, ഒരു രാത്രി പോലും തന്റെ മകനെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തോണ്ടല്ലേ വെപ്രാളപ്പെട്ട് താനീ ഓട്ടം ഓടുന്നത്? എടാ, 17 വർഷമായി ഞാൻ എന്റെ മോനെ പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. അവൻ എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാ ഞാനും ഇവിടെ ജീവിക്കുന്നത്. അവൻ മരിച്ചുപോയി എന്ന് ഞാൻ എങ്ങനെയാടാ പറയുക? അതിലും ഭേദം ഞങ്ങൾ അങ്ങ് ജീവൻ ഒടുക്കുക. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവനെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം, അതിനുവേണ്ടിയാ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത്. അവൻ ചത്തുപോയി എന്ന് പറയുന്ന നാവ് കൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതല്ല, നിനക്ക് സ്വത്തുക്കളാണ് വലുതെങ്കിൽ വേണ്ട. എന്നിട്ട് തീരുമാനിക്ക, അവൻ ഇനി എന്നാണാവോ വരുന്നത്. എന്നാലും കാശ് ചോദിച്ചു വന്ന എന്നെ കരയിപ്പിച്ചിട്ട് ശരിയായില്ല. മാഷന്റെ സെന്റിമെന്റ്സ് കയറിയാ പിടിച്ച വലുതേ. ഹലോ, മുണ്ടൂർ പോസ്റ്റ് ഓഫീസ് ടെലിഗ്രാമോ? ആ പറയൂ. 2 പത്മനാഭൻ മാസ്റ്റർ, താഴത്തെ വീട്, മുണ്ടൂർ പി ഒ. ആ മെസ്സേജ്. ഏഹ്,
മനുഷ്യരാണോ മാഷ്? അതെ ദേവകി. മാഷെ, ഇത് ഉണ്ണിയുടെ വിവരം തന്നെയാണോ? അതെ, നമ്മുടെ ഉണ്ണി നാഗപട്ടണത്തുണ്ടെന്ന്. ടെലഗ്രാം അടിച്ചതാരാ? ഒരു സമിതിക്കാരാ. ആരെങ്കിലും പോയി ഒരു വണ്ടി വിളിച്ചോണ്ട് വരുവേ. പക്ഷേ നമ്മൾ ഈ നിമിഷം പുറപ്പെടുന്നു നാഗപട്ടണത്തെ. വേഗം പുറപ്പെട്ടോളൂ. സഹോദരൻ തമ്പി, പൗരസമിതിക്ക് പോറ വഴി ഏത്? എന്റെ പൗരസമിതി? കേരള പൗരസമിതി. ഓ, കേരള പൗരസമിതിയാ? ഫസ്റ്റ് റൈറ്റ്ല പോണ്ട്, അപ്പുറം സെക്കൻഡ് ലെഫ്റ്റ്, മാരിയമ്മൻ കോൽ പക്കത്ത്. വണക്കം. ശരി. അച്ചോ, ഇത് തന്നെ. മുണ്ടൂരി നിന്ന് മാഷ് താനേ, ഞാൻ എന്താ അടിച്ചത്? കമ്പി അടിച്ചതാ സ്വന്നത്. കമ്പി കാണിക്കുന്നത് അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്. സാരമില്ല, ഒരബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകപ്പൻ, അഴകേശൻ താനേ. അവരുള്ളൊരുക്കാര് വാങ്ങോ. അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നല്ലേ. അയ്യാ, മുണ്ടൂരിന്ന് മാഷ് വന്നിരുന്നു. ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ്. നമസ്കാരം. നമസ്കാരം. നീങ്ക? ഞാൻ അച്ഛനാണ്. അല്ല, ഒരാൾക്ക് രണ്ടച്ഛനോ? ഞാൻ പള്ളിയിലെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. എന്റെ മോൻ എവിടെയുണ്ടെന്ന് പറ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന്. ചോദിച്ചപ്പോ കറക്റ്റ്. എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളും ഒക്കെ. എന്താ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് നിങ്ങൾ ആളെ കാണിക്കേ. എനിക്കത് കേട്ടാ മതി. വന്നെ. കൊഞ്ചം തള്ളുങ്ക സാർ. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷായിരുന്നു. എവിടെ ആളെവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇത് ആരൊക്കെ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട് കുടിക്കണം. തന്റെ മുണ്ടന്തിയെ. എന്റെ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ എന്റെ പിള്ളേ. ഇവിടെ ഞാൻ എടുത്തിട്ടില്ല. പേടിക്കേണ്ടേ, നിങ്ങൾക്ക് അതുവരെ മുണ്ടില്ലായിരിക്കും. ഞാൻ തൽക്കാലം തൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. ഉണ്ണി അവരിപ്പോ കൊണ്ടുവരും. എപ്പോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസിനൊക്കെ പറഞ്ഞ് ചിലക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ. അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബി ഉണ്ട്, മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല, അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം. ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. 5-6 മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ. പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. അത് പള്ളിയിലെ അച്ഛൻ, ഇത് നിന്റെ അച്ഛൻ. അയ്യോ, ദൈവമേ മാഷ്, അവരിങ്ങെത്തിയോ? നോക്കിക്കോ,
ഇന്ന് ഇവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. ഇറങ്ങി വന്നേ, നീ എന്നെ ഓർക്കുന്നോ പഴയ കിച്ചൻ കുട്ടി? ആളെ ആകെ മാറി. തമാശ, ഇവിടെ പഴയ തമാശ നമുക്ക് കളഞ്ഞിട്ടില്ല. കൃഷ്ണൻകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ, കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. ഏ, അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം. വാ. അല്ല കൃഷ്ണൻകുട്ടി, ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂ. നീ വാ, എന്റെ കൂടെ വാ. ഉണ്ണട്ടെ, ഇതെന്റെ ഭാര്യ, ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതല്ല. ഇത് അമ്മ മാറിയടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരന, കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി. എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. നമ്മളിൽ ആരാച്ചാ ഞാൻ? അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണി. ഷർട്ടയിൽ പൊട്ടല്ലേ. ഉണ്ണി, ഓർമ്മയുണ്ടോ? നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കൊറേ സമയം എടുക്കും. എന്റെ ഈശോയെ. ആരാ? മാഷ്. മാഷ് നാഗപട്ടണം പോയിരിക്ക. എടി, ഇത് ജോനാടി. അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ. ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ, എനിക്കങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. എന്റെ മോനെ, മോനെ, ഇതാ നിന്റെ അമ്മ. അമ്മ, ദേവികമ്മേ, ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. മതി. അയ്യേ, എന്താ ഉണ്ണിത്? ഒരു ഉപ്പേർപ്പിക്കല്ലേ. അമ്മ, ഞാൻ പെണ്ണായി. ഇതില് കണ്ട, ദേ നോക്കി. എന്താ മോനെ ഇത്? ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി. ആരാ? നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ? ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടിന്നാ വിളിച്ചിരുന്നതേ. അമ്മിക്കുട്ടി? അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ. ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട. എന്നാ ആശയല്ലേ വിളിക്കാം. ആശയല്ലേ. ഉണ്ണി, അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ. പാവം, അമ്മ എപ്പോഴും ഇങ്ങനെയാ, ഒന്നും ഓർമ്മയില്ല. ഉണ്ണി, ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്?
അമ്മൂന്റെ അമ്മയടാ. ആ അമ്മൂടെ അമ്മ, അമ്മൂമ്മ. കണ്ടോ, അവൻ എന്നെയും ഓർത്തല്ലോ. ആരത്? മുത്തശ്ശി. ആ മുത്തശ്ശി കുട്ടി ഏത് ക്ലാസ്സിലെ പഠിക്കുന്നെ? വായിൽ പല്ലൊന്നും മുളച്ചില്ല. ഞാൻ പറയാറില്ലേ, എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നില്ലാന്ന്. പട്ടണ മോനെ, പണിക്കരമാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എന്റെ അച്ഛനിപ്പൊ എവിടെയുണ്ടെന്ന് അറിയോ? ഉണ്ടേട്ടന് ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ആയിരുന്നപ്പോ ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിള്. ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ. ഇയാൾക്ക് എന്താ തലക്ക് വട്ടണ്ട? ഉണ്ടോ? ഏ നിക്കണ അയാള് കണ്ടാ കണ്ടാ കണ്ടാടി. കൊറച്ച് കഴിഞ്ഞപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. വയസ്സാം കാലത്ത് മാഷിനെ നോക്കാൻ ഒരാളായല്ലോ എന്ന് കരുതിയതാ. സാരമില്ല, മാഷിനെ നോക്കാൻ ഒരാളായല്ലോ. അല്ലേലും വീട്ടിലൊരു വട്ടം സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ബഹുരസാ. സമയം പോണതറിയില്ലല്ലോ. അതെ, മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഈ ചിരിയുണ്ടല്ലോ, അത്ര നല്ലതല്ല കേട്ടോ. എങ്ങനെയുണ്ടാ ഞാൻ പാന്റ് എടുത്തിട്ട്? ഓ കൊള്ളാച്ചാന്, ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ. അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് ഡേറ്റ് മുമ്പ് സസ്പെൻസ് പൊളിയില്ലായിരുന്നു. ഓ ഫസ്റ്റ് ഡേറ്റ് എന്ത് പറ്റി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. തുന്നടാ സസ്പെൻസ് അറിയാൻ നടക്കും. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. ഇതിന്റെ കൈ ഒന്ന് തുന്നിയേ. എന്ത് പറ്റി? അതിർത്തി തർക്കം. ഞാനെന്റെ തറവാട്ടിൽ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെ. അയ്യോ അത് തീർന്നില്ലേ? എവിടെ തീരാൻ? ദേ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്, 48 സെന്റ് ചില്ലാനം. ചില്ലാനം ചില്ലാനം വെച്ചാൽ 6 ലിങ്സ് വരും. ദേ ഇതാണ് കിഴക്കേ അതിരി, നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ, അതിലെ 20 സെന്റ് സ്ഥലം. ഇങ്ങനെ അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങി വില്ലന്മാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നിർത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18.5 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ നിന്ന് എടുത്തേ. അത് കേസരി കറിന്റെ പറമ്പാണ്. അതെ, ഇനി ഞാനും രണ്ട് പെങ്ങന്മാരുണ്ട്. പെങ്ങന്മാരിനിയുണ്ട്? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിക്കണ? അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ളത്. അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് ദേ വഴിക്ക് പോയില്ലേ? ഓ വഴി വഴി വഴി, അത് മാറ്റി വൈ. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? എന്താ എന്താ ഇത്? കുളം 6 സെന്റ് കുളം അല്ലേ? അയ്യോ കുളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെ വീട് വെക്കുന്നത്? കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്ന ഞാൻ ചോദിച്ചാ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്ക്. 5 സെന്റ് വഴി ചില്ലാനും അതൊക്കെ വീട്. എന്റെ അളിയൻ വന്നെന്ന് കേട്ട് അതാ ഞാൻ തിരുത്തി പിടിച്ചിട്ട് പോന്നത്. നീ കണ്ട കൃഷ്ണ കുട്ടി എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്. പിന്നെ വലിയ നിലയിലല്ലേ? എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്, മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പുപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ എക്സ്പോർട്ടിംഗ് ആണ്, അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് നടക്കും. മുണ്ട അപ്പ ശരി വന്നാൽ വനജേ വണ്ടി വിട്ടേ വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പേതാ? ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം വെച്ച് കളിച്ചത്? ഓമന കുട്ടാ, ഓമന കുട്ടാ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഉണ്ണിക്കുട്ടാ അളിയാ, മോനെ ഉണ്ണിക്കുട്ടാ, എസ്പോർട്ട് അളിയാ, എന്റെ ചേച്ചി വന്നടാ. അളിയോ അളിയോ, താനാരാ? അളിയൻ. അളിയോ താനാരാ വിളിക്കണേ? അളിയനെ. അളിയോ, അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്? ഇതാ നമ്മുടെ ഉണ്ണി അളിയാ, ഇതായിരുന്നു അളിയൻ, എന്റെ പൊന്നളിയാന്നേഷി കാത്തിരിക്കുന്ന അളിയാ. ഈ അളിയന്റെ ഒരു തമാശ അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഷിനെ പറ്റിലോട്ടോ, ക്യാഷ് ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ ബാളിയാ, നമുക്ക് അകത്തുപോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഒന്നും സംസാരിച്ചാൽ ശരിയാവൂല, നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പോരെ, അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ്. അളിയോടെ നിക്ക്, ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം. വേണ്ട, മുണ്ടെടുക്കണ്ട. എന്താ ഇത്, എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലും ഈ വീട്ടിലില്ലേ? അളിയോടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. വനജേ ഒരു മുണ്ടെടുക്കൂ. ഓനക്കുട്ട വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ. ആ അച്ഛാ, ആരാപ്പ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ വനജയുടെ. ആണാ? ആരായി വനജ? എന്നാലും എന്റെ മോനെ നീ മഞ്ചേശ്വരന്റെ പേര് പോലും മറന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചതുകൊണ്ട് തോന്നണതാ.
ഇവിടെ തമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല. അതുകൊണ്ട് മാഞ്ചസ്റ്റർ അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസ്സിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ. ഞാൻ റെഡി, നമുക്ക് പോവാം. മോനെ കുട്ടാ, നീ ഇത് എന്ത് ഭാവിച്ച? ഞങ്ങൾ അലിയനും അലിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം അത്ര മാത്രം മനസ്സിലാക്കാൻ മതി. അലിയ, നമുക്ക് കറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെ ഒക്കെ പോയി ചുറ്റി കറങ്ങണ്ടേ? കള്ള ഡോണ്ടു ഡോണ്ടു. മോനെ കുട്ടാ വേണ്ട, ഞാൻ പറയുന്നു. ബിസിനസ്സിൽ നമ്മൾ ഓരോ അരി സൂക്ഷിച്ചു വെക്കണം. അയ്യോ, ആരാണത്? പെങ്ങളൊക്കെ ടി എസ് ത്രീ തന്നെ തുക തരുമോ? അളിയ, വാളിയ നോക്കച്ച, എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ അളിയമാരാണെന്നേ പറയൂ. പോട പട്ടി, ഇത്രയും കാലായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? ഇത് ഞാനാരി? ഓമന കുട്ടൻ. നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. മനുഷ്യന്റെ ഒരു കാര്യം, നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ. നാട്ടുകാരെ മുണ്ടും പറത്തുകാരി എക്സ്പോർട്ട് ചെയ്യണത്. അതെ, അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മ പറയണ കേട്ടോ. എന്തപ്പണ്ടായേ? അവൻ എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ കയറി. അവർക്കെന്നപ്പ എന്റെ മുണ്ടും പറത്തി തുറച്ചോട്ടം. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാരി നാളെ മറക്കാൻ അരക്കുമ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീന്റെ ചെല്ലു. അപ്പോഴേ ഒരാൾ തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണം. എന്നിട്ട് തോട്ട പൊട്ടി, തോട്ട പൊട്ടി തീർന്നില്ലേ? ആ തോട്ടക്കാരനെ പറഞ്ഞിവിടെ ഞാൻ പെട്ട പാട്. എന്തായി കേക്കണേ? അതെ, ഞാൻ ആദ്യം വനജി എന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജി എന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓ അയ്യോ, കുട്ടിക്കാലത്തെ ശീലമൊന്നും അവന് ഇനിയും മറന്നിട്ടില്ല. എന്റെ വിരലെ കടിച്ചെന്നേ കുറുമ്പ്. എന്തൊരു കുറുമ്പ ഇത്? കുറുമ്പൊന്നല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ ഞാൻ കടിക്കും. എനിക്ക് ചോറ് വേണ്ട. ചോറ് വേണമെങ്കിൽ അവർ എന്താ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കും. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ബ്രെഡ് ടോസ്റ്റ്. ബ്രെഡ് ടോസ്റ്റ്? അയ്യോ, അതെന്ത് കുന്ത്രാണ്ടോ. എനിക്ക് അത് മതി. അത് നമ്മ നാളെ ഉണ്ടാക്കി തരാം മക്കളെ. ഇപ്പൊ ചോറ് എനിക്ക് ഇതൊന്നും വേണ്ട. ഇപ്പൊ ഇത്തിരി ചോറുണ്ട്. എനിക്ക് ബ്രെഡ് ടോസ്റ്റ്. നമ്മ പറഞ്ഞല്ലോ ബ്രെഡ് ടോസ്റ്റ് നാളെ ഉണ്ട്. എനിക്ക് ചോറ് വേണ്ട. എന്തിന്? ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ. ഞാൻ വിചാരിച്ചതിന് തലച്ചോറ് പുറത്തേക്ക് ഒന്നാണെന്ന്. അതിന് തലയ്ക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ഓഹോ, അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരൂ. എന്താ ഉണ്ണിയേട്ടെ രാത്രിയിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നെ? രാത്രി ഞാൻ എവിടെ പോയി ഉണ്ടാക്കാനാ? അമ്മ റൊട്ടി ഇരിപ്പുണ്ട് അവിടെ. ആ ഉണ്ട്. വെണ്ണയോ? അതും ഉണ്ട്. എന്നാ ഇപ്പൊ ഉണ്ടാക്കി തരാം കേട്ടോ ബ്രെഡ് ടോസ്റ്റ്. ആ അമ്മിക്കുട്ടി, റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കൊടു. എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. നിക്കട്ടാ, ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോനെ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചിട്ട് തരായിരുന്നില്ല റൊട്ടി? ഓടി വട്ടി. ഓ, വിളിച്ചോ, ഇതാ വരണ കേട്ടോ. വേണ്ട വേണ്ട വേണ്ട. ബ്രെഡ് ടോസ്റ്റ് എനിക്കിഷ്ടായി. ആശുപത്രി കൊണ്ടുകൊണ്ട് വരുമെന്ന് എല്ലാരും പറയണേ. വേണ്ട, പ്രാന്തന്മാരുടെ ആശുപത്രിയിൽ നിന്നും എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട. അവര് പൂട്ടിയിട്ട് ഷോക്ക് അടിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യും. അസുഖം ഭേദമാവണമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചില മുറകളൊക്കെ വേണ്ടി വരും. തെക്കലെ ഗോവന്ദനെ കൊണ്ടുപോയിട്ട് എന്തായി? ഷോക്ക് അടിപ്പിച്ച് ഷോക്ക് അടിപ്പിച്ച് അവസാനം ആ പാവത്തിനെ കൊന്നു. ഉണ്ണിക്ക് അത്ര വലിയ അസുഖമൊന്നുമില്ല. നമ്മുടെ സ്നേഹവും പരിചരണവും ഒന്നും ഇല്ലാതെ വളർന്നതല്ലേ. ഇനി അതൊക്കെ കിട്ടുമ്പോ അവൻ ശരിയായിക്കോളും. അച്ഛൻ എനിക്കൊരു സിഗരറ്റ് തരുമോ? അയ്യോ ഉണ്ണി, എന്താ ഇത്? അച്ഛനോടാണോ സിഗരറ്റ് ചോദിക്കുന്നേ? സോറി. എന്നാ അമ്മ എനിക്കൊരു സിഗരറ്റ് തരുമോ? മോനെ, അച്ഛനെയും അമ്മയും ഒക്കെ ബഹുമാനിക്കണം. സിഗരറ്റ് ഒന്നും ചോദിക്കരുത്, അത് തെറ്റാ. തെറ്റാ? എന്നാ ബീഡി മതി. ബീഡി ഒക്കെ തരാ. ഇവിടെ ഇരിക്ക. മോനെ ഒന്ന് ഓർത്തു നോക്ക്, ഇത്രയും കാലം മോൻ എവിടെയായിരുന്നു? അച്ഛാ, അച്ഛൻ ഇത്രയും കാലം എവിടെയായിരുന്നു? അമ്മ എത്രയും കാലം എവിടെയായിരുന്നു?
ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു? നീ ഇത്രയും കാലം ദുബായിലായിരുന്നു. ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത്? അളിയാ ഹായ്. അളിയന്റെ കണ്ണെന്താ പുൾസേ പോലെ ഇരിക്കണേ? നിനക്കിപ്പോ പുൾസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും. കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടാ? വനജ കഞ്ഞയില്ലേ? അമ്മിക്കുട്ടി, എനിക്ക് ഇതുപോലത്തെ ഒരു പുൾസൈ വേണം. എന്താ ഉണ്ണേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ, അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. നമുക്ക് അപ്പുറത്തേക്ക് പോ. അപ്പുറത്തേക്കൊന്നും പോണ്ട, നമുക്ക് പുറത്തേക്ക് പോവാം. അയ്യോ, ഈ രാത്രിയിലോ? നമുക്ക് നാളെ രാവിലെ പോ. അയ്യോ, അത് വേണ്ട, രാവിലെ പോയി ആരെങ്കിലും കാണും. നമുക്ക് കാലത്ത് പോവാം. ഇതാ എന്റെ വീട്. ഓ, അവസരം നമ്മള് കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ ആരാ? ഇവിടെ പൈസ കൊടുക്കണ. പറഞ്ഞേട്ടില്ലേ, ആരാ വന്നെങ്ങനെ നോക്കണി? ഇവിടെ ഇരുന്നോട്ടോ. ഇതാണ് അമ്മിക്കുട്ടിയുടെ മുറി. ആരെ എടുക്കണേ? പിന്നാനാണാ? പറയാം. എന്തൊട്ടത്? ഇതിനകത്തൊക്കെ പഴയ പത്രങ്ങളാ. ഉണ്ണിയേട്ടനെ കാണണ്ടായിരുന്നു തൊട്ട് മാഷ് കൊടുത്തിട്ടുള്ള എല്ലാ പരസ്യങ്ങളും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പരസ്യങ്ങളൊക്കെ രഹസ്യമൊക്കെ വെച്ചിരിക്കാ. ഇതിനകത്തൊക്കെ ഉണ്ണിയേട്ടന്റെ പടം ഉണ്ട് കണ്ടാ. ആ ഹലോ, ഈ പടം എന്റെ പടാ? കാണാനില്ല. ഞാനും മാനും തമ്മിൽ എന്താ ബന്ധം? ഉണ്ണിയേട്ടൻ എന്തൊക്കെയായി ചോദിക്കണേ? അമ്മേക്കുട്ടി, ഞാനിങ്ങനെ കാണുമാണ്ടായേ. എന്റെ അച്ഛന്റെ കൂടെ പൂരം കാണാൻ പോയതാ ഉണ്ണിയേട്ടൻ. അപ്പൊ അവിടെ അച്ഛനെ കാണുമാണ്ടായ? ഉണ്ണിയേട്ടനെ കാണാണ്ടായ പിന്നെ അച്ഛനും കൂടെ വന്നിട്ടില്ല. ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ആരാ അമ്മുക്കുട്ടിയുടെ അച്ഛൻ? പണിക്കരമാൻ ഓർമ്മയില്ലേ? പിന്നെ ആരാ? പൂരപ്പണിക്കരെന്ന നാട്ടുകാരൊക്കെ വിളിക്കണം. ചെണ്ടപ്പുറത്ത് കോല് വീണ അവിടെ ഉണ്ടാവും അച്ഛൻ. സമയത്തിന് അവിടെ എത്തിയാ മതിയായിരുന്നു. അമ്മൂട്ടി, നീയും വരണോ പൂരത്തിന്? അല്ലേ, നാട്ടുകാരൊക്കെ വിളിക്കണ പൂരപ്പണിക്കരുടെ മോളേന്നാ. നിനക്ക് എന്തെങ്കിലും വാങ്ങണോ? ഒന്നും വേണ്ട. വീട്ടിലേക്ക് പോക്കോ, വീട്ടിലേക്ക് പോക്കോ. ഇവിടെ വെച്ചാ അവസാനായിട്ട് നമ്മള് കാണുന്നത്. എന്റെ അച്ഛനോടൊപ്പം പൂരം കണ്ടത് ഓർമ്മയുണ്ടോ? അവിടെ ആന ഇടിഞ്ഞു എന്നാ കേട്ടെ. അതിനിടയിലെ ഉണ്ണേട്ടനെ കാണാണ്ടായേ. അയ്യോ, അമ്മക്കുട്ടിയുടെ അച്ഛനെ അവിടെ പോയി? അറിയില്ല, ആർക്കും അറിയില്ല. അറിയണ്ട, ആർക്കും അറിയണ്ട. മഞ്ഞക്കിളിയുടെ പുറകെ പോയിക്കോളൂ. നീ വണ്ടി കയറി, ഞാൻ കൊണ്ടുവിടാം. അത് ശരിയാവില്ല, ഗോപിയുടെ പോയിക്കോ. ഉണ്ണേട്ടാ, ഇതാ ഉണ്ണേട്ടൻ പഠിച്ചിരുന്ന സ്കൂള്. ആണാ, കണ്ടാ പറയില്ല കേട്ടാ. സമയം ഉണ്ടായിരുന്നു, ഇതൊക്കെ പൊളിക്കായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ വീട്ടിൽ പോക്കൂടെ. എന്റെ കൈ നീളും ഡബറ കണ്ടാ. ഉണ്ണി, ഇത് എവിടെയാ വന്നിരിക്കുന്നേ? അച്ഛൻ എവിടെയാണ് പഠിക്കുന്നേ? അച്ഛൻ ഇവിടുത്തെ ഹെഡ് മാഷ് അല്ലേ ഉണ്ണേട്ടാ. അയ്യേ മാഷേ, ടീച്ചറെ ഇതാ എന്റെ മോൻ ഉണ്ണി. ഇതാ സുന്ദരി ടീച്ചർ. ഹായ് സുന്ദരി ടീച്ചർ. ടീച്ചർക്ക് ജനിക്കണേനും മണസുന്ദരി ടീച്ചർ എന്ന് പേരിട്ടത്. അസംബ്ലിക്ക് സമയമായില്ലേ? നടന്നോളൂ, നടന്നോളൂ. ഞാൻ പറയണ്ട, ഒന്ന് വേഗം ആയിക്കോട്ടെ. ഉള്ളിയും കൊണ്ട് വീട്ടിൽ പോകണം. അച്ഛാ കൊണ്ടുപോയിക്കോളൂ. അച്ഛൻ ഞാനും വരാം. അമ്മു ആദ്യമായി പതിവ് പോലെ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന ഞാൻ പാടാം. കുട്ടികളുണ്ട്, അവർ ഞാൻ നന്നായിട്ട് പാടും. ഞാൻ പാടിക്കോട്ടെ മാഷേ. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ? ശരി, പക്ഷേ മാറി
സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിലെ കല്യാണം. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിലെ കല്യാണം. പാട് പാട്. സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിലെ കല്യാണം. അട്ട വറുത്തത് ഉപ്പേരി കോഴി തൂവൽ ചമ്മന്തി. ഞാനോട് വറുത്തപ്പൻ നൂഡിൽസ് നൂഡിൽസ് സാറേ സാറേ സാമ്പാറേ സാറിന്റെ വീട്ടിലെ കല്യാണം. സാറേ സാറേ സാമ്പാറേ പറഞ്ഞില്ലേ അലീനെ കെടുത്തോന്ന്? ഇപ്പൊ കണ്ടാ മണിയോട് പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണോ? ഇതിന്റെ അസ്യോള് കേട്ടാ. എന്ത് മത്സ്യം? മത്സ്യം അസ്യോളെന്ന്. ഇതിങ്ങനെ മൂക്കിലെ കുമ്മുതിക്കേറ്റും കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലുള്ള ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോൾ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലുള്ള ഗോതമംഗലം വഴി താഴോട്ട് പോകും. അളിയ കറക്കിയത് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയ. മൂക്ക് നേരെ പിടി പത്രോസേട്ടാ. പേരെന്തിനാ പാങ്ക് കൊടുക്കുന്നത്? പിന്നെ ദശ്യ ചിരത്തി കേറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാടാ. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട, നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു, ഓർമ്മ വന്നു, എനിക്ക് എല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോദിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ അസ്രാണി അല്ലച്ചോ, നോസ്രാണിയാണ്. എന്റെ ഭർത്താവേ ഇരിക്കുക. നൂറ്റൊന്ന് കുടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്. എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ. ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല അച്ഛൻ പോയി നോക്കിയിട്ട് വാ. നോക്കിയിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാ. നോക്കാ. ഏകദേശം നല്ല ആഴമുണ്ട്. അണങ്ങല്ലേ, ഈ മൺകിരിയുടെ തലേന്ന് ഒന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ പിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യ സമ്പത്താണ്. ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. അവൻ പഞ്ചവർണത്തിന്റെ മുണ്ട് പറിക്കാൻ പോകും. വെറുതെ കൊതിപ്പിച്ച്
അല്ലേ ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ഈ മര കടന്നു വന്നവരാരെ അമ്മയെ കണ്ട് മരിച്ചിട്ടില്ല. ഈ റൗഡി ഭാസ്കരൻ പുലിയാടാ പുലി. ഭാസ്കരൻ മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോരപ്പുഴ. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലതാ പറഞ്ഞത്? ചെക്കനെ മര്യാദക്ക് വളർത്തിയില്ലല്ലോ നാട്ടുകാരെ തല്ലുണ്ട്. എന്താ ഉണ്ണി എന്താ ഒരു പറയണേ? കുരുത്തക്കേടായ ഒപ്പിച്ച് വന്നിട്ട് കൂസലില്ല നിക്കണം കണ്ടില്ലേ? നാട്ടുകാർക്ക് മുണ്ടെടുത്തോണ്ട് നടക്കാൻ പറ്റില്ല വെച്ചാ ഇവിടെ മനുഷ്യർക്ക് നാണു മാനായിട്ട് ജീവിക്കണം. ഇവനെ പിടിച്ചു വല്ല ചങ്ങലേനെ നടക്കും. ഞാനിത് എങ്ങനെയാണ് സഹിക്കുക? ഈ വീടിന്റെ മുറ്റത്ത് വന്നിരുന്ന് ഒരുത്തരം ഇത്ര കർക്കശമായിട്ട് സംസാരിച്ചിട്ടില്ല. അപ്പൊ സ്വന്തം മോനെ നാട്ടുകാർ കഴുതി പിടിച്ച് തള്ളുകയെന്ന് വെച്ചാൽ ഒന്നുമില്ലാവത്തിന് അടിക്കരുത്. വേണ്ടായിരുന്നു ഇവനെ കണ്ടുകിട്ടല്ലായിരുന്നു. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ മാഷെ. ഉണ്ണിയേട്ടന്റെ അസുഖമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നേ? എന്തിനാ ഇങ്ങോട്ട് പോന്നേ? അവിടെ തന്നെ കിടക്കായിരുന്നില്ലേ തമ്പുരാട്ടിക്ക്? അങ്ങനെ ഒരു ആവശ്യം വന്നാ ചിലപ്പോ കിടക്കേണ്ടി വരും. അത്രയ്ക്ക് കടപ്പാടുണ്ടാ വീട്ടിനോട് എനിക്ക്. അതായത് നിനക്ക് അവിടെ പോവാണ്ടിരിക്കാൻ പറ്റില്ലെന്ന്? അതെ, നീ എന്റെ പെണ്ണ, എന്റെ കൂടെ പൊറുക്കണ്ടവളും. അപ്പൊ ഞാൻ പറയുന്ന അനുസരിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അമ്മോ നീ അകത്ത് പോ. തമാശ പറയല്ലേ. നീ എന്റെ പെണ്ണാണെന്നുള്ളത് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യം എനിക്കില്ല. എന്നാലും നാട്ടുകാർ കാണുക എനിക്കൊരു പാല് കെട്ടണം. അതിന് എന്നെ കൊണ്ടായില്ലെങ്കിൽ ചാവണതാ ഭേദം, അല്ലെങ്കിൽ നിന്നെ കൊല്ലണം. ഉണ്ണി ഉണ്ണി അച്ഛാ കൈ. അച്ഛൻ തല്ലിയത് മോന് വല്ലാതെ നന്നോ? അമ്മ പറഞ്ഞല്ല അച്ഛൻ തല്ലിയത് ഞാൻ നന്നാവാൻ വേണ്ടിട്ടാന്ന്. ഞാൻ നന്നായി അച്ഛാ. അച്ഛൻ എന്തിനാ കരയണേ? എന്നെ ഇഷ്ടായില്ലെങ്കി എവിടെങ്കിലും കൊണ്ടേ കളഞ്ഞേക്ക്. എന്താ ഉണ്ണി ഇങ്ങനൊക്കെ പറയണേ? ഇവിടെ ആർക്കാ നിന്നെ ഇഷ്ടമല്ലാത്തെ? എല്ലാവർക്കും എന്നെ ഇഷ്ടാണോ? പിന്നെ അച്ഛൻ എന്നെ ഇഷ്ടാണോ? അതെ. സത്യം സത്യം. എന്നെ പുറത്തു വിടുവോ? എന്തിനാ വെറുതെ കാണിക്കാനാ?
പിന്നെന്തിനാ ഇപ്പൊ പുറത്തു പോണേ? എന്റെ കഴുത്തെ പിടിച്ച് തള്ളിക്കൊണ്ടെന്നില്ലേ? ആരെ? ഗോയിക്കുട്ടനോ? ആ, അവന്റെ മുണ്ട് എനിക്ക് പറിക്കണം. എന്നെ അനുഗ്രഹിക്കൂ അച്ഛാ, എന്നെ പുറത്തുവിടൂ, പുറത്തുവിടൂ അച്ഛാ. ഗോപിക്കുട്ടരെ ശരിയാക്കണം. അയ്യോ, എന്താ എന്താ ഇത്? ഒരു ക്യൂ പാലിച്ച എല്ലാവരും ഇങ്ങനെ കൂടിയിരുന്ന ഞാൻ എന്താ ചെയ്യുക? രാഘവ, എന്താ മുതലാളി? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി എന്ന് വിളിക്കരുതെന്ന്. നീ എന്നെ സാറേ എന്ന് വിളിച്ചാ മതി. നീ പോയി സാറിന് ചായ മേടിച്ചുണ്ടാ ചെല്ലി. കൃഷ്ണൻകുട്ടി, 4 ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ഇതുവരെ തയ്ച്ചു കിട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് 7 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തുണി ഇങ്ങനെ വെറുതെ കൂട്ടി തന്നാ മതിയാ? നല്ല ഉറപ്പ് വേണ്ടേ? അതിന് സമയമെടുക്കും. ഗ്യാരണ്ടി ഉള്ള ചിച്ചിങ്ങ ഇവിടെ. ഗ്യാരണ്ടിയോ? അതെ, 6 മാസത്തെ ഗ്യാരണ്ടി. 6 മാസം കഴിഞ്ഞാലോ? ഗ്യാരണ്ടി കഴിഞ്ഞു. ഞാൻ കൃഷ്ണൻകുട്ടി, എനിക്കും അടിക്കണ 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പോ നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തത്? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാല് ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10 രൂപ 75 പൈസ. അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഓൾഡ് ഗോൾഡാ, അളവെടുക്കട്ടെ. ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപയുള്ളൂ. 150 രൂപ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപ ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. മതി, എന്നാ അളവെടുക്കട്ടെ. ഇതെന്താ ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? പള്ളി വേണ്ട, പള്ളിക്കുള്ള തുണി തയ്യില്ല. അപ്പൊ ഇവിടെ ഇറക്കം ഇത് മതി. അരഞ്ച് അല്ല, ചെരിപ്പോരോട്ടെ. ചെരിപ്പോര അല്ലേ? അല്ല, ചെരിപ്പോരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരിപ്പോരാ ട്രൗസർ. ഇറക്കം കൂടാ നിർത്ത്. രണ്ടെണ്ണം പാന്റ്. അതെ, ഇന്നീ അപ്പൊട്ടി എന്നാ ഞങ്ങൾക്ക് ട്രൗസർ മതി. അയ്യടാ, ട്രൗസർ എടുക്കാൻ പറ്റിയ പ്രായം. തനക്ക് തുണി ഇല്ലാതെ നടന്നാ മതി. പണ്ടാരം ചെയ്യും. ഞാൻ പച്ച തുണിയാ കൊടുത്തത്. ഞാൻ നീലയാ കൊടുത്തത്. കൃഷ്ണൻകുട്ടി, ഞങ്ങളെ കാല് തിരിഞ്ഞു പോയി. തല തിരിഞ്ഞു പോയെന്ന് കേട്ടിട്ടുണ്ട്. കാല് തിരിഞ്ഞു പോയെന്ന് ആദ്യമായിട്ട് കേൾക്കുക. പല ഡോക്ടറെ കൂടെ കാണിക്കണോ? ഡോക്ടറെ കാണേണ്ട നീ ആയിരിക്കും. ഞങ്ങളുടെ കാലും മര്യാദക്ക് മാറ്റി വെക്കുക. എവിടെ മാറിപ്പോയെന്നാണ് ഈ പറയണത്? തന്റെ പാന്റിന്റെ കളർ എന്താ? നീല. ഇങ്ങനെ നീങ്ങിന്നേ. ഇത് നീലയായില്ലേ? തനി പുറത്ത് വന്നേ. പുറത്ത് വാടോ. വെളിച്ചപ്പാടിന്റെ പാന്റിന്റെ കളർ എന്താ? പച്ച. പച്ചയല്ലേ രണ്ടു കാലും? എന്താ പറയണം? നടക്കുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോരെ. ശരിയാ, പോ ചെല്ലി. ജയേന്ദ്ര. മിസ്റ്റർ പ്രഭാകർ, ഓ, നിന്റെ ആന ഒരു ദിവസത്തേക്ക് വേണ്ടി വരും എനിക്ക്. എന്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിനാ. ഓ, ഈ ആന ഉദ്ഘാടനം ഒന്നും ചെയ്യില്ലേ? വല്ല മന്ത്രിമാരെ കൊണ്ട് ജയിച്ച പോലെ. അയ്യോ, എനിക്ക് ആ കട കൊണ്ട് ജീവിക്കാനാ, അടച്ചു പൂട്ടാനല്ല. നീ ഒക്കെ പാന്റ് അല്ല, എന്ത് തന്നെ കൊടുത്താലും ഈ നാട് ഡെവലപ്പ് ആവൂല. ഉണ്ണില്ല ഇവിടെ. ഇനി അടുത്ത മാസം 1-ാം തീയതി വരെ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം, അനുഗ്രഹിക്കണം. എന്താടോ ഇത് ആനക്കുള്ള? അല്ല, ഇതൊരു ഉപകാരമാണ്. ഉപകാരമല്ലടോ ഉപകാരം. രണ്ടും ഒന്നെന്നെ മാഷെ, സമ്മാനം ഉണ്ണിക്കൊള്ളതാ. അതെ മാഷെ, ഈ നാടിന്റെ മുഖച്ചായ മാറ്റിയത് ഉണ്ണിയാ. നാട്ടിലൊരു വലിയ തയ്യക്കട ഉണ്ടായതും ഉണ്ണി കാരണമാ. അതുകൊണ്ട് ഈ സമ്മാനം ഉണ്ണിക്കൊള്ളതാ. ഉണ്ണിയേ, അവനിപ്പോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് തീർന്നില്ല മാഷെ യഥാർത്ഥ ബിസിനസ്. ഞാൻ പറയാൻ പോണുള്ളൂ. എന്താ നിന്റെ യഥാർത്ഥ ബിസിനസ്? അല്ല, അടുത്ത ഗ്രാമത്തിൽ ആർക്കും പാന്റ് ഇല്ല, വെറും കൺട്രി ഗ്രാമം. ഉണ്ണിയെ ഒരു തിങ്കളാഴ്ച അങ്ങനെ ഇറക്കി വിട്ട ബുധനാഴ്ച എനിക്ക് കട തുടങ്ങാം. 50-50. അതാ കടയുടെ പേര്? ഏയ്, നമ്മൾ തമ്മിലുള്ള ലാഭക്കരാറാണ് 50-50. ഉണ്ണിയെ ഒന്ന് ഇറക്കി വിടോ മാഷെ. എന്താ മാഷെ ചന്തിക്ക്? ഇപ്പൊ ഇതിരിക്കട്ടെ, ബാക്കി 50 അടുത്ത ബുധനാഴ്ച. ഉണ്ണിയെ കളയാണെന്ന് പറഞ്ഞു ഒരുത്തൊടി പഠിക്കാതെ കയറിപ്പോയത്. അടിച്ചു എന്നാ കൃഷ്ണൻകുട്ടി, കടയുടെ ഉദ്ഘാടനം. അത് പറയാൻ മറന്നുപോയി. നിന്റെ അമ്മമ്മയുടെ 16 അടി എന്തെത്തിന്? കവലക്കാണെങ്കിൽ ലിഫ്റ്റ് തരാം. എടോ ആനയുടെ ഡ്രൈവറെ പറഞ്ഞു അമ്മൂന് കൊടുക്കൂ. ഓ മോനെ, ആ കത്തൊന്നും മേടിച്ച് ഇങ്ങോട്ട് വാ. ഇത് വന്നിട്ട് തരാം കേട്ടാ. വാ വാ ഇങ്ങോട്ട് വാനെ, കത്ത് മേടിക്കാനെ. ശബ്ദം ഉണ്ടാക്കല്ലേ, കത്ത് മേടിക്കാനേ. ഇങ്ങോട്ട് മേടിക്കാനേ, കത്ത് ഇങ്ങോട്ട് മേടിക്കും. ആ മേടിച്ചോ, മേടിക്കാനേ കത്ത്. അങ്ങനെ അതെ, ഈ തുമ്പിക്കയിൽ വെച്ചിട്ടെ ഇല്ലിട്ടൊന്ന് അവന് കൊടുക്കാൻ പറഞ്ഞ. തനിക്കല്ല, അവന് ഉണ്ണി. എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ, എനിക്കായിരുന്നു കത്ത്. കത്തിലുള്ളതല്ല ഞാൻ പറഞ്ഞതാ.
ഇത് മുഴുവൻ ഇംഗ്ലീഷിലാണല്ലോ. ചിലപ്പോ മലയാളത്തിൽ എഴുതിയപ്പോ തെറ്റിപ്പോയതായിരിക്കും. ഇതെങ്ങനെ വായിക്കും? ഒന്ന് വായിച്ചേ. ഇങ്ങ് പറഞ്ഞേ. ഇത്രയോ? ഓ എച്ച് എം വൈ ഡി ഇ എ ആർ. ഇങ്ങനെ വായിക്കാൻ ആർക്കാ പറ്റാത്തത്? കൂട്ടി വായിക്കേ. ഇത് കൂട്ടക്ഷരമാണ്. ഈ ഡോക്ടർമാർ എഴുതില്ലേ അതുപോലത്തെ. ഇത് കൂട്ടി വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിടെ തന്നെ കൊണ്ടുപോകണം. ഇത് ആർക്കാ? അമ്മുന. പിന്നെ ആരോടും പറയരുത്. അകത്ത് മൊലാലിയോട് ചോദിക്കാൻ പോയതാവും അല്ലേ. ഇത് ആഹാരത്തിന് ശേഷം മൂന്നേരം. ഇത് വേദനയാണ്, അപ്പൊ കഴിക്കുക. വേദന ആർക്ക്? അപ്പൊ താൻ ഇങ്ങനെയല്ലേ മരുന്ന് കൊടുക്കുന്നത്? ശരിയാക്കി തരാടോ, ശരിയാക്കി തരാ. ഈ കണക്കിന് തന്നെ വിശ്വസിച്ചൊരു പെണ്ണ് ലവ് ലെറ്റർ എന്നാ താൻ അവ കൊടുക്കുന്ന വയറൽ കള്ള മരുന്നായിരിക്കുമല്ല. വന്നേ വന്നേ. ഞാൻ പറഞ്ഞില്ലേ ഭാസ്കരേട്ടനെ കണ്ട കിട്ടൂന്ന്? ഐശ്വര്യായിട്ട് വായിച്ചേ. വായിക്കാനൊന്നുമില്ല, ഇത് വിസയാ. അമേരിക്കയില് മോസ്കോ എന്ന് പറഞ്ഞൊരു കവലയുണ്ട്, നിറച്ചുകെട്ടം വീള. അവിടെ ഒരു സായിപ്പനെ തല്ലാൻ വിളിച്ചിരിക്ക. പക്ഷെ ഒരു കുഴപ്പം, റോളർ കിട്ടുള്ളൂ. അപ്പൊ കാശ് കിട്ടൂല്ലേ? റോളർ തന്നെയാണ് കാശ്. ഇത് വിസ ടിക്കറ്റ്. ഇത് ടിക്കറ്റ് വിസ ഒന്നുമല്ല, ഇത് ലവ് ലെറ്ററാ, പ്രേമലേപനം. ലവ് ലെറ്ററാ? ഹൂ ആർ യു? ആരാ എഴുതിയത്? അയ്യടാ, ചേട്ടനല്ല. അത്രക്ക് ദാരിദ്ര്യമുള്ള പെണ്ണുങ്ങളൊന്നും ഈ നാട്ടിലില്ല. ഇതേ നമ്മുടെ ഉണ്ണി അമ്മൂൻ എഴുതിയ കത്ത. അത് ശരി. വാട്ട് എ ബ്യൂട്ടിഫുൾ ലവ് ലെറ്റർ. ഒരു കാര്യം ഉറപ്പായി, അവൻ പഠിച്ചിട്ടുണ്ട്. പ്രേമലേഖനം എഴുതാനാ? അല്ലടോ, വിദ്യാഭ്യാസം ഉണ്ടെന്ന് നോക്കൂ. കാളിദാസനും ഷെല്ലിയും ഷേക്സ്പിയറും പ്രണയത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള അതിമനോഹരങ്ങളായ വാചകങ്ങളാണ് ഇതിലുള്ളത്. മറ്റൊരു കാര്യം കൂടി എനിക്ക് ഉറപ്പായി, അവൻ നാടും വീടും ഒക്കെ മറന്നിട്ടും അവന്റെ മനസ്സിൽ അമ്മുവിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, സ്നേഹവും ഉണ്ട്.
പുതുമണമായാലുയരം മണ്ണിൻ പാദസരം നീയണിയും ദളമർമരമായി ഞാൻ ചേരും അന്നു കണ്ട കിനാവിൻ തൂവൽ കൊണ്ടു നാം ഒരു കൂടണിയും പിരിയാൻ വയ്യ പക്ഷികളായി നാം തമ്മിൽ തമ്മിൽ കഥ പറയും നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും കനകമയൂരം നീയാണെങ്കിൽ മേഘക്കനവായി പൊഴിയും ഞാൻ നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും അമ്മൂനിപ്പോ പുതിയ ഡ്രൈവറെ കിട്ടിയില്ല ഓടപ്പെട്ടെ ഞാൻ എന്റെ മുതലാളിയാ മുല്ലപ്പൂ വേണോ മുല്ലപ്പൂ നിക്ക് രണ്ട് മുള എടുത്തോ ഞാൻ വെക്കാം ഹായ് വൃത്തിയട്ട മണം കൂതല് നടക്കട ഗോപിട്ടാ ഇനി അവനെ തൊണ്ടതിന്റെ കൈ ഞാൻ വെട്ടും എനിക്കൊക്കെ പറ്റില്ല ഉണ്ടോടാ
കുറച്ച് ബോധമുട്ടാവും ഞാൻ വിചാരിച്ചത് ആരാണെന്നറിയോ? എന്റെ ശിഷ്യരാ മാഷല്ല. അപ്പുറം ഞാനിവന്റെ ആശാലായിരുന്നു രക്ഷപ്പെട്ട്, മറിച്ച് ഞാനിവന്റെ ശിഷ്യനായിരുന്നെങ്കിൽ നീന്താ പ്രശ്നം സാർ. ഒരാളും കൂടി ഉണ്ട്. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വന്നല്ലേ കടം പറഞ്ഞു, ഇനി തിരിച്ചു കയറുന്നോ? നമ്മുടെ പണിക്കരല്ലേ അത്? താൻ എവിടെയായിരുന്നു പണിക്കരെ? താനെന്താ ഒന്ന് മിണ്ടാത്തേ? എന്റെ മാഷേ, മാഷുടെ മകൻ ഉണ്ണികൃഷ്ണനില്ലാതെ ഞാൻ എങ്ങനെയാ നാട്ടിലേക്ക് മടങ്ങി വരിക? അതുകൊണ്ടാ ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞത്. അവനെ നഷ്ടപ്പെട്ട അന്ന് മുതല് മാഷ് കൊടുക്കണ പരസ്യം ഞാൻ കാണാറുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു കാലത്ത് പരസ്യം കാണാതെയപ്പോ ഞാൻ വിചാരിച്ചു ഉണ്ണി വന്നു എന്ന്, അല്ലെങ്കിൽ മാഷ് മരിച്ചു എന്ന്. ഇതിലേതാ മാഷ് സംഭവിച്ചത്? എടോ പണിക്കരെ, ഉണ്ണി വന്നു. ഉണ്ണി വന്നു അയ്യോ, തൃപ്തിയായി മോനെ. അയ്യോ, ഇത്രയും കാലം അലഞ്ഞിരുന്ന് നടന്നെങ്കിലും അതിനൊരു പരിസമാപ്തി ദൈവം. എന്റെ ഉണ്ണി, അന്ന് നീ എവിടക്കാ പോയേ? പണിക്കരെ മുണ്ടു മുറുക്കി കൊടുത്തോളൂ കേട്ടോ. കഴിഞ്ഞ 10-17 കൊല്ലായിട്ട് മുണ്ടു മുറുക്കന്നെ നടക്കണേ. പട്ടിണിയായിട്ടേ ഇത്രയും കാലം പണിക്കരേട്ടൻ എവിടെയായിരുന്നു? അത് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. കൊറേ കാലം തമിഴ്നാട്ടില്, റൊമ്പ അഴകാന ഇടം, അങ്ങനെ നിന്നും കർണാടകയിൽ, പിന്നെ കൊറേ കാലം ഹിന്ദിക്കാരുടെ കൂടെ. ഹരേ വിളിച്ചപ്പാടെ ഹിന്ദിമേ ബോലോ ബായ്. അച്ഛാ ബഹുത്ത അച്ഛാ. ഓ, ഈ നാട്ടിൽ ഒരാൾക്കെങ്കിലും ഹിന്ദി അറിയാലോ? ഏതായി കുട്ടി? അല്ലേ, പണിക്കരുടെ മകളാ. ഓഹോ, ഏത് പണിക്കരുടെ? ഓ അച്ഛാ, അച്ഛൻ എന്നെ മനസ്സിലായില്ലേ? അച്ഛന്റെ അമ്മുവ ഞാൻ. അമ്മു മോളെ, അച്ഛന് എന്നെ മനസ്സിലായില്ലോടി. മോളെ, അച്ഛന് മോനെ മനസ്സിലായില്ല. മോളെന്ന് വേഗാവട്ടെ, അവർക്ക് അവിടെ വിശന്നിരിക്കും. ഇപ്പൊ നമ്മളെ നാട് കണ്ടിട്ട് പണിക്കർക്ക് എന്ത് തോന്നണം? ഇത്രയും പുരോഗതി ഈ നാട്ടിനുണ്ടാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. ഞാൻ ഇവിടുന്ന് പോകുമ്പോ കോണവും പോലും എടുക്കാത്തവര് ഇപ്പൊ പാൻറ് ഇട്ട് നടക്കണു. ഇത്രയും പുരോഗതി ഇവിടെ ഉണ്ടാവാൻ കാരണം പണിക്കർ തന്നെയാ. ഇനി അതൊന്നും എന്നെ ഓർമ്മപ്പെടുത്തരുത് പത്രോസേ. ഉണ്ണി കൈവിട്ട് പോയ പിന്നെ അവനെ അന്വേഷിച്ച് ഞാൻ ഊരു തെണ്ടി നടക്കുകയായിരുന്നു. ഇപ്പൊ സന്തോഷായി, ഉണ്ണി തിരിച്ചു വന്നുല്ലോ. അതിനേക്കാ വലിയ സന്തോഷം ഈ കൊലത്തിലെ പൂരത്തിന് പങ്കെടുക്കാലോ. എന്റെ പണിക്കരെ, താൻ പോയ പിന്നെ പൂരം ഒന്നൊരു പൂരമല്ല. എന്നാ ഇത്തവണ നമുക്ക് പൂരം പൊടി പൂരാ. അതെങ്ങനെ? ഒരു നാടകം തന്നെ ആയിക്കോട്ടെ. അതൊക്കെ ഇനി നടക്കുമോ ചേട്ടാ? എന്താ നടക്കാതെ? ഒരു 9 നാടകം എഴുതി ഞാൻ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. കർത്താവ്, 9 നാടകോ? പത്രോസേട്ടാ, അങ്ങനെയാണെ ഈ രാത്രി നവരാത്രി ആവും. ഇത് നടക്കില്ല, ഈ ബന്ധം തുടരാൻ ഞാൻ അനുവദിക്കില്ല. കണ്ട കള്ളിമുൾ കാടുകളിലും തേയില തോട്ടങ്ങളിലും കെട്ടിപ്പിടിച്ച് നടന്ന് പാട്ട് പാടുന്നതല്ല പ്രേമം. അവിടെ എന്താ ഇത്? ഗോപി, ഗോപിക്കുട്ടൻ. അങ്ങനെ ഒരു സാധനം? അങ്ങനെ ഒരു സാധനം ഉണ്ട്, അതാണ് ഈ നിൽക്കുന്ന ഗോപിക്കുട്ടൻ. എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും മനസ്സിലായില്ല. എന്നെ മനസ്സിലാക്കിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഞാനാ മാഷിന്റെ മരുമോനാ. പക്ഷേ ഈ ഗോപിക്കുട്ടൻ നല്ലോണം മനസ്സിലാക്കണം, ഇത് പണിക്കരേട്ടന്റെ സ്വന്തം അനന്തരവനാ. അതെ അമ്മാവ, അമ്മാവന്റെ ഗോപിക്കുട്ടനെ. ഇപ്പൊ എന്തായി? എടാ ഗോപി, നഞ്ചു പോലിരുന്ന നീ അങ്ങ് യോഗ്യനായി പോയില്ലോ. ഈ യോഗ്യൻ ഇല്ലായിരുന്നെങ്കിലേ പണിക്കരേട്ടന്റെ ഭാര്യയും മകളും പട്ടിണി കയറുന്ന ചത്തേനെ. നിങ്ങളൊക്കെ ദൈവത്തെ പോലെ കുണ്ടറപ്പണ്ടല്ലോ ആ മാഷിനെ. കാര്യം ശരി, എന്റെ അമ്മായപ്പനാണെങ്കിലും പറയുമൊക്കെ പറയണമല്ലോ. ആ മനുഷ്യൻ പണിക്കരേട്ടന്റെ കുടുംബത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഉണ്ണിയെ കൊണ്ടേ കളഞ്ഞത് പണിക്കരേട്ടനാണെന്ന് പറഞ്ഞ് അവരെയൊക്കെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടിപ്പോ എന്താ ഒന്ന് കാണാനില്ല. എന്നാ ഇതങ്ങോട്ട് കുടിച്ച് എരുതിയിലേക്കുള്ള എണ്ണയാണെന്ന് കരുതിയാ മതി. അമ്മാൻ വിഷമിക്കണ്ട, അവരൊരു ബുദ്ധിമുട്ടും ഞാൻ അറിയിച്ചിട്ടില്ല. ഇപ്പൊ കണക്ക് പറഞ്ഞ പണിക്കരേട്ടൻ ഗോപിക്കുട്ടന് കൊട്ടക്കണക്കിന് കാശ് കൊടുക്കേണ്ടി വരും. എന്തേ? അതൊന്നും തരാൻ അമ്മാവന് കഴിയില്ല എന്ന് എനിക്കറിയാം. അല്ല, ഞാനതൊന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല. ഓ, സീരിയലിൽ പോലും ഇത്രക്ക് നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഓ,
എനിക്ക് ചന്തയിൽ ഒരു കടയുണ്ട്, പിന്നെ വേറെ കച്ചവടം ഉണ്ട്. അത്യാവശ്യം കാശൊക്കെ ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടും ഉണ്ട്. എന്റെ മുറപ്പെണ്ണല്ലേ അമ്മു, അവൾക്കും അവളുടെ വീട്ടുകാർക്കും വേണ്ടി അല്ലാതെ പിന്നെ ആർക്കു വേണ്ടി ഞാൻ ഈ സമ്പാദിക്കുന്നൊക്കെ. ഇങ്ങനെ പിടിക്കുമ്പോ ഒരു സുഖമുണ്ട്. എന്നാലേ ഇനി ഓടാൻ തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി, ഞാൻ പിടിച്ചു നിർത്തിക്കോളാം. എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട്. എന്താ ഇത്? നിന്റെ ഷാദി നടത്താനാ ഞാൻ വന്നത്, മനസ്സിലായില്ലേ? ഷാദി എന്ന് വെച്ചാ തിരുമണം, ഷാദി കാ കപ്പട. റിഹേഴ്സൽ കഴിഞ്ഞാ കല്യാണം, കല്യാണം കഴിഞ്ഞാ നാടകം, പിന്നെ റിഹേഴ്സൽ. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? നിങ്ങൾക്ക് എന്താ പറ്റി? കല്യാണം കഴിഞ്ഞ റിഹേഴ്സൽ, അതിനു മുമ്പ് റിഹേഴ്സൽ വെച്ചാ ശരിയാവില്ല. എന്നെ ഗർഭിണിയാക്കിയിട്ട് നിങ്ങൾ സ്വന്തം ഭാര്യയുടെ കൂടെ ജീവിക്കാറല്ലേ? എന്റെ വയറ്റിലെ പിന്നിനെ പറ്റി പറയുമ്പോൾ മീന്റെ വയറ്റിലെ പിന്നിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രശ്നം എനിക്ക് ഓടാൻ തോന്നുന്നുണ്ട്. എനിക്ക് ഞാൻ ഓടാൻ പോവാ. പോട്ടെ, 45 രൂപ 50 പൈസക്ക് ബോംബെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ടോ? എല്ലാം ഞാൻ ബോംബെ കണ്ടിട്ട് പോലുമില്ല. നീ ബോംബെ കണ്ടിട്ടില്ല? എനിക്ക് പോയി കണ്ടിട്ട് വേണം. തെണ്ടി തയ്യക്കാരാ. ഈശോയെ ബോധം പോയ, അവന് ബോധം പണ്ടേയില്ല. അധികാരി വെക്കണ്ട വിട്ടേക്ക്. ആരും പോകരുത്, നാടകം പുനരാരംഭിക്കും. എന്ത് പണിയാണ്? അതൊന്നും പേരെ പ്രശ്നം കാര്യമുണ്ട്. എനിക്കാണെങ്കിൽ അടിയുടെ ആരും പോകരുത്, നാടകം വീണ്ടും ആരംഭിക്കുന്നതാണ്. നിങ്ങൾ കാണിച്ച ഒട്ടും ശരിയായില്ല. അത് പറയാ നീ ആരടി അസത്തെ ഇങ്ങോട്ട് വാടി. തല്ലി അച്ഛന് വേദന എടുത്താ കരയണ്ട. ഇത്രയും നാളെ വീട് നോക്കണമെന്ന് ആരുണ്ടായിരുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു ആപത്ത് വന്ന ആ മാഷ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുടുംബത്തോട് ചെയ്ത ക്രൂരതകളൊക്കെ ഇത്ര വേഗം മറന്നോ. എന്ത് പ്രായശ്ചിത്തം ചെയ്താൽ അതിന് പരിഹാരമാവുക? ഉണ്ണിയേട്ടന് ഈ അവസ്ഥയ്ക്ക് കാരണം അച്ഛനാ. അച്ഛനതൊന്നും പ്രശ്നമില്ലെങ്കിലും എനിക്ക് ആ കടങ്ങളൊക്കെ വീട്ടണം. മാഷിനോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ പോയി മാപ്പ് പറയും, എന്നിട്ട് വന്നാ മതി ഇങ്ങോട്ട്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്ന് വെച്ചാ പോ. പണിക്കരെ, കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. താൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാ. എന്താടോ എന്തേ കാണിക്കുന്നത്? എന്നോട് പൊറുക്കണം മാഷേ. മാഷോട് ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, എനിക്കത് തിരുത്തണം. മാഷുടെ ഉണ്ണിയെ ജീവിതകാലം മുഴുവൻ നോക്കാൻ എന്റെ അമ്മൂന് സമ്മതം, എനിക്കും അത് സമ്മതം. ഒരു കടപ്പാടിന്റെ പേരിൽ സുഖമില്ലാത്ത എന്റെ മോനെ തന്റെ മോളുടെ തലയിൽ കെട്ടിവെക്കണ്ട. അതൊന്നും വേണ്ട, മറന്നേക്ക്. മോളെ, നീ ചെയ്യുന്നത് വലിയൊരു ത്യാഗമാണെന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി പാഴാക്കി കളയാനുള്ളതല്ല നിന്റെ ഈ ജീവിതം. വെറൊരു കടപ്പാടിന്റെ പേരിലല്ല മാഷേ, തിരിച്ചു വരില്ലെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ടും ഉണ്ണിയേട്ടന് വേണ്ടി ഇത്രയും വർഷം മാഷ് കാത്തിരുന്നില്ലേ? അതുപോലെ ഉണ്ണിയേട്ടന്റെ അസുഖമാണ് തടസ്സമെങ്കിൽ അത് മാറുന്നതുവരെ കാത്തിരിക്കാൻ ഞാനും തയ്യാറാണ്.
ഈ കുട്ടി പറഞ്ഞു വെറും ഒരു ഫാദർ ആയി എനിക്ക് മനസ്സിലായി ഈ ഫാദറിനെ മനസ്സിലായോ ഇനി എന്തോ ആലോചിക്കാൻ നിശ്ചയത്തിന് പന്തല് വേണോ വേണ്ടയോ എന്ന് മാത്രം പറഞ്ഞാ മതി ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു കണ്ണുണ്ട് കരളിൽ നൂറ് നൂറ് കനവുണ്ട് എനിക്കൊരു പെണ്ണുണ്ട് കരിമഷി കണ്ണുണ്ട് കരളിൽ നൂറ് നൂറ് കനവുണ്ട് എനിക്കൊരു പെണ്ണുണ്ട് മൊഴിയിൽ തേനുണ്ട് ചിരിയിലൊരനുരാഗ ചിറകുണ്ട് അവളുടെ ചിരിയിലൊരനുരാഗ ചിറകുണ്ട് എനിക്കൊരു പെണ്ണുണ്ട് കരിപക്ഷി കണ്ണുണ്ട് കരളിൽ നൂറ് നൂറ് കനവുണ്ട് കുങ്കുമം കൈകളിൽ കിലുകിലേ കാറ്റിൻ തരിവള അവളുടെ നെറ്റിയിൽ പുലരി കുങ്കുമം കൈകളിൽ കിലുകിലേ കാറ്റിൻ തരിവള കാൽവിരൽ കൊണ്ടവൾ കളമെഴുതുമ്പോൾ കവിളിൽ നാണത്തിൻ കുടമുള്ള പൂപടം അവളെന്റെ സ്വന്തം മനസ്സിന്റെ മന്ത്രം ോർമ്മപ്പൂവ് എനിക്കൊരു പെണ്ണുണ്ട് കരിമഷി കണ്ണുണ്ട് കരളിൽ നൂറ് നൂറ് കനവുണ്ട് എനിക്കൊരു പെണ്ണുണ്ട് മൊഴിയിൽ തേനുണ്ട് ചിരിയിലൊരനുരാഗ ചിറകുണ്ട് അവളുടെ ചിരിയിലൊരനുരാഗ ചിറകുണ്ട് കാതിലെ ലോലാത്തിൻ ഇളകും കിന്നാരം മെയ്യിൽ കടഞ്ഞെടുത്ത ചന്ദന ചേന് കാതിൽ മയങ്ങും മഴവിൽ കൊലുസ് ഇവളെന്റെ മാത്രം സ്നേഹ സുഗന്ധം അകന്നാലും അകലാത്ത മഴ നിലാവ് എനിക്കൊരു പെണ്ണുണ്ട് കരിമഷി കണ്ണുണ്ട് കരളിൽ നൂറ് നൂറ് കനവുണ്ട് എനിക്കൊരു പെണ്ണുണ്ട് മൊഴിയിൽ തേനുണ്ട് ചിരിയിലൊരനുരാഗ ചിറകുണ്ട് അവളുടെ ചിരിയിലൊരനുരാഗ ചിറകുണ്ട് എനിക്കൊരു പെണ്ണുണ്ട് കരിമഷി കണ്ണുണ്ട് കരളിൽ നൂറ് നൂറ് കനവുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം സദ്യ ഉണ്ണും അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കും അത് കഴിഞ്ഞിട്ട് ഇല എടുത്ത് കളയും അത് കഴിഞ്ഞ് രാത്രിയില്ലേ രാത്രിയില്ല വാതിലെ കടച്ച് കുറ്റിട്ടിട്ട് കിടന്നുറങ്ങും കളഞ്ഞു കിഷകുട്ടി വെച്ചത് പറ്റതല്ലേ വാലക്കടച്ച് കുറ്റിട്ടിട്ട് പാറ്റ് കഴിച്ചിട്ട് മുഴുവൻ കഴിക്കണ്ട പാറ്റ് മുഴുവൻ അഴിച്ചു മുഴുവൻ അഴിച്ചോ പാറ്റ് കഴിച്ചിട്ട് നേരെ പോയി പൂത്ര വെച്ചിട്ട് കിടന്നു Oh, my God.
ഗോപി എന്നാലല്ലേ ശ്വാസം വിടാൻ പറ്റുള്ളൂ. ഈ സ്പൈഡർമാനൊക്കെ സമ്മതിക്കണം. ആനയെ സൂചിയുണ്ടൊതുക്കിയവനാണ് കയ്യക്കാരൻ, പിന്നെയാണ് നീ. ഈശ്വരൻ നമ്മളെ കൈവിടില്ല. നീ സമാധാനത്തിരിക്കുക, അവനൊന്നും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാ. There is no intracranial hematoma, no space of the pain lesion. ഡോക്ടറെ, നീ ഡോണ്ട് വറി, പേടിക്കാൻ ഒന്നുമില്ല. ഹീൽ ബി ഓൾ റൈറ്റ്. ഉടനെ റൂമിലേക്ക് കൊണ്ടുവരും, അപ്പൊ കേറി കണ്ടോളൂ. ഈശ്വരൻ കാത്ത്. ഇവരെയൊക്കെ മനസ്സിലായോ? അച്ഛൻ, അമ്മ, ദേ അമ്മു. എന്താ എന്റെ മോനെ പറ്റിയത്? എല്ലാവരും ഒന്ന് കുറച്ചു നേരം പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക. ഒന്നിറങ്ങി
എന്താ നിനക്ക് ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? അവര് എവിടെയോ എവിടെയൊരു ഓർമ്മ പോലെ. പക്ഷേ അവരൊന്നും എന്റെ ആരുമല്ല. ഉണ്ണി, നീ എന്തായി പറയുന്നത്? ഉണ്ണിയ എന്റെ പേര് ഉണ്ണി എന്നല്ല, വിഷ്ണു. വിഷ്ണു, എന്റെ വീട് ബാംഗ്ലൂരാ. എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? അവന് നല്ല മാറ്റം ഉണ്ട്, കണ്ടില്ലേ? എന്നാലും അവൻ നമ്മളോടൊന്നും മിണ്ടിയില്ലല്ലോ. ശരിയായിക്കോളും, എന്തോ നല്ലൊരു ലക്ഷണം കാണുന്നു. ഇതൊന്നും നേരത്തെ ഉണ്ടായിരുന്നല്ല, ആരോ മനഃപൂർവ്വം ചെയ്യുക നിങ്ങളെയൊക്കെ കബളിപ്പിക്കാൻ. എന്റെ കർത്താവേ, ഇതൊക്കെ ഞാൻ അവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഇതറിഞ്ഞ അമാഷ ചങ്കു പൊട്ടി ചത്തുപോകും. നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം നൽകിയ ഒരു പെൺകുട്ടിയുണ്ട്, ഇതൊക്കെ അറിഞ്ഞ ആത്മഹത്യ കുട്ടി. വിഷ്ണു, ഒരു ഗ്രാമം മുഴുവൻ തന്നെ സ്നേഹിച്ച കഥ നീ അറിയണം. നാലെണ്ണം കൂടെ വലിച്ചു കയറ്റി, അപ്പൊ എല്ലാം നിങ്ങളെ കൂടുവന്റെ പാപ്പാനെ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഈ സത്യയുടെ ആവശ്യകത? ഇതൊരു പാഴ്സലമല്ലേ? എടാ ഓമനക്കുട്ട, നീ സാമ്പിൾ എടുക്കുന്നത് കേട്ടിട്ടുണ്ടോ? അതുപോലെ വരാനിരിക്കുന്ന കല്യാണത്തിന്റെ സാമ്പിൾ സത്യാണ്. എന്നാ കല്യാണത്തിന്റെ സാമ്പിൾ അങ്ങനെ നടത്തിക്കോ. ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ ഇടംതിരിഞ്ഞ് നിൽക്കാതെ വന്നിരുന്നു. വേണ്ട, അതൊക്കെ ആദ്യമായിട്ട് ആയാലോ. ഓമനക്കുട്ടൻ, നിനക്ക് എന്നാ പറ്റി? എനിക്കൊന്നുമില്ല, വട്ടു മാറിയൊന്ന് ടെസ്റ്റ് ചെയ്തതാ. മിണ്ടുക്ക്, നല്ല മിണ്ടുക്ക്. ഇങ്ങോട്ട് വന്നേ. എന്തിപ്പ ഉണ്ടായേ? അവനിപ്പ അസുഖമൊന്നുമില്ല, അവന്റെ അസുഖം മാറി. എന്താ നീ ചങ്കി കുത്ര വർത്താനൊന്നും പറയല്ലേ? ഇവിടെ ഇരിക്കുകയാണോ? അവിടത്തെ വീട് തുടങ്ങി. ഒന്നുമില്ല, യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോ ചിലർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി പേടിക്കാനൊന്നും ഇല്ല മാഷെ, മുഹൂർത്തം കുറിച്ച് കിട്ടി. ഇടവം 10 രാവിലെ, 9 10 ഇടയ്ക്ക്. ഓ ഈശ്വര, ഇനിയെല്ലാം മംഗളായിട്ട് നടന്നാ മതി. ജാതകം കണ്ടപ്പോ തന്നെ ജ്യോത്സ്യർ പറഞ്ഞു ശ്രീരാമന്റെ നക്ഷത്രമാണ്. അതെ, വനവാസം കഴിഞ്ഞു, ഇനിയിപ്പോ സീതയും കൂടി കിട്ടിയാ മതി. നടന്ന് ക്ഷീണിച്ചതല്ലേ, കൈയോടെ ഓടി വെച്ചാട്ടെ. മോനെ വന്നേ, അച്ഛൻ. അച്ഛൻ വരും, ഊണ് കഴിക്കാം. വേണ്ട, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാ മതി. ഉണ്ണിയോ? ഓ, ഇനി അമ്മിക്കുട്ടി വാരി തന്നാലേ ഉണ്ണിക്കുട്ടിന് ഉണ്ണുള്ളോ. ചേച്ചി, എനിക്ക് അമ്മനോടൊന്ന് സംസാരിക്കണം. ദേ, ആ മുറിയിലുണ്ട്, പോയിക്കോളൂ. അല്ല, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിക്കോട്ടെ. ആ പോയിക്കോ പോയിക്കോ, പിന്നെ ഇതെന്നും വേണം കേട്ടോ. എന്റെ കല്യാണത്തിന് മുമ്പ് ഓമനക്കുട്ടിയെ ദിവസം പുറത്തേക്ക് വിളിക്കും. കല്യാണം കഴിഞ്ഞപ്പോഴോ? ഏഹ്, ഞാൻ പറയട്ടോ അമ്മിക്കുട്ടിയോട്. ഇപ്പൊ ഓടാൻ തോന്നുന്നുണ്ടോ? അമ്മ കരുതുന്ന പോലെ ഞാൻ മാഷിന്റെ മോൻ ഉണ്ണിയല്ല. ബാംഗ്ലൂരിലെ മഹേശ്വരൻ തമ്മി എന്ന ക്രിമിനലിന്റെ മകനാണ് ഞാൻ. ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും പേടി സ്വപ്നമായിരുന്നു എൻ്റെ അച്ഛൻ. മഹേശ്വരൻ തമ്പി അറിയാതെ ഒരു കരിയില്ല പോലും അനങ്ങില്ല. രക്തം പുരണ്ട അച്ഛന്റെ പണത്തിനോടും ബിസിനസ്സിനോടും
എനിക്കെന്നും വെറുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനിൽ നിന്ന് ഓടി അകലാൻ ആഗ്രഹിച്ചു. എനിക്ക് ലഭിക്കാതെ പോയ സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടിയത് അനാഥാലയത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയിൽ നിന്നാണ്. ഗൗരി, ഞങ്ങളുടെ സ്നേഹം എന്റെ സ്വകാര്യതയിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആനന്ദമായി മാറി. ഒടുവിൽ എന്റെ അച്ഛന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അപകടമാണെന്ന് അറിഞ്ഞിട്ടും ഒരൊളിച്ചോട്ടം. വിവാഹത്തിന്റെ തലേന്ന് സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു കൊച്ചു പാർട്ടി ഒരുക്കി, രഹസ്യമായി. പക്ഷെ ഒന്നും ക്ഷണിച്ചു തരാൻ അച്ഛൻ ഒരുക്കുമായിരുന്നില്ല. പിന്തുടരുന്ന അപകടം മനസ്സിലാക്കാതെ ഞങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. നാളെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ നിന്റെ അച്ഛന്റെ കണ്ണത്താ ദൂരത്തേക്ക് നിങ്ങൾ രണ്ടാളും കൂടി പറക്കും. അതുകൊണ്ടാ ഇങ്ങനൊരു പാർട്ടി. താങ്ക്സ്. അടുത്തായിട്ട് നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട ഒരു ഉപകാരം, ദേ എന്റെ പേടിയൊന്ന് മാറ്റാന്നുള്ളതാ. ചുമ്മാ നിന്ന് വിറക്കുക. ശരിയാ, എനിക്കിങ്ങനെ വിഷ്ണുവിനെ പോലെ കരിങ്കല പോലെ നിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ വിഷ്ണുവിന്റെ അച്ഛൻ അറിയുമ്പോ എന്താണ്ടാവാൻ നിങ്ങൾക്കൊക്കെ അറിയാലോ. ഏ, അതോർത്ത് പേടിക്കണ്ട. വളരെ രഹസ്യമായിട്ടാ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വിഷ്ണുവിന്റെ അച്ഛൻ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. എനിക്ക് പേടിയാ. ആരും പുറത്തേക്ക് ഇറങ്ങരുത്, ഞാൻ പോയി നോക്കിട്ട് വരാം. വിഷ്ണു, എന്താ കേട്ടോ? എന്നെ വിട്ടിട്ട് എന്റെ പൊന്നുമോനെ ഇങ്ങോട്ടും പോകരുത്. ഇല്ലമ്മേ, അമ്മയും ഈ വീട് നാടൊക്കെ ഉപേക്ഷിച്ച് ഞാൻ പോകില്ല ഒരിക്കലും. വിഷമിക്കരുത്, അമ്മയുടെ മോൻ തന്നെ ഞാൻ. എന്തിനാ
ആ പാവത്തിന് വെറുതെ ഓരോ ആഗ്രഹങ്ങൾ കൊടുക്കണത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. എനിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് പോലും നിങ്ങളൊക്കെ തന്ന സ്നേഹവും വാത്സല്യവും ഇപ്പോഴും എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത ഒരച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്നേഹം വാരിക്കൂരി തന്നവരാ നിങ്ങൾ. നിങ്ങളെ വിട്ടിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. ഇവിടുന്ന് പോവാൻ പറയരുത്. മോനി പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകളാ. പക്ഷേ മോൻ പോയേ പറ്റൂ. മകനെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് നല്ലോണം അറിഞ്ഞവനാ ഞാൻ. അതേ വേദനയോടെ മകനെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, മോൻ്റെ സ്വന്തം അച്ഛൻ. ആ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയേ പറ്റൂ. കാത്തിരിക്കേ എന്റെ അച്ഛന്, ഒരു ദിവസം പോലും എനിക്ക് വേണ്ടി കാത്തിരിക്കില്ല മനുഷ്യൻ. ഒരു നിമിഷം പോലും എന്നെ ഓർത്ത് ദുഃഖിക്കില്ല അയാള്. എന്റെ ജീവിതം തകർത്തവനാ ആ മനുഷ്യൻ. അയാളുടെ അടുത്തേക്ക് ഞാൻ പോകില്ല. ഞാൻ എവിടെ ഉള്ളതെന്ന് അയാൾ ഒരിക്കലും അറിയാൻ വേണ്ട. അച്ഛ, അങ്ങയുടെ മകനായിട്ട് ഇവിടെ കഴിയാൻ എന്നെ അനുവദിച്ചൂടെ? എന്താ ഒന്നും പറയാത്ത. അച്ഛോ ഭാസ്കരട്ട, ഒരുപാട് ദ്രോഹിച്ചിട്ടും നിങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചില്ലേ? ഒരു വാക്ക് പറഞ്ഞൂടെ എന്നെ പറഞ്ഞുവിടണ്ടെന്ന്. എന്നെ പറഞ്ഞുവിടല്ലേ ചെക്കാലു പിടിക്ക. നീ എന്റെ മോൻ തന്നെയാ. എവിടെയും പോണ്ട, ഇനി എന്റെ മോൻ എവിടെയും പോണ്ട. ഞാൻ നിങ്ങളുടെ മകൻ വിഷ്ണുവല്ല. ഇനി അങ്ങനെ വിളിക്കണ്ട. ഞാൻ ഈ നിൽക്കുന്ന മാഷ്ണവൻ ഉണ്ണിയാ. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം പെൺകുട്ടിയെ നിങ്ങൾ കൊന്നില്ലേ? അന്ന് മരിച്ചത് സ്വന്തം മകനാന്ന് കരുതിയാ മതി. ഇതെന്റെ രണ്ടാം ജന്മമാണ്. ഈ ജന്മം എനിക്ക് തന്നത് ഈ മാഷും ഈ നാട്ടുകാരും ആ നിൽക്കുന്ന പെൺകുട്ടിയാണ്. ഇവരൊന്നും വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ വരില്ല. പോയിക്കോ, ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണണ്ട. ഓക്കെ, റിലാക്സ് റിലാക്സ്. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നിനക്ക് ജീവിക്കാം. അതിനുള്ള പ്രായവും പക്വതയും നിനക്കായി. പക്ഷേ എനിക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിന്റെ അച്ഛനാണ്. നിന്റെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് അവകാശപ്പെട്ടതാണ്. ആ അവകാശത്തിന് വേണ്ടിയാണ് ഞാനിപ്പോ വന്നത്. വെറും ഒരു ദിവസത്തേക്കെങ്കിലും നീ എന്റെ മകനായിട്ട് എന്റെ കൂടെ വരണം. ഇല്ലെന്ന് പറഞ്ഞില്ലേ?
എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്നെ ഇവിടെ കൊണ്ടാ പറ്റില്ല. വെറുതെ വാശി പിടിക്കരുത്. എന്നെ നിനക്കറിയാലോ, മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. ഞാൻ വന്നത് നിന്നെ കൊണ്ടുപോകാനാണ്. കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതെന്റെ ശവമായിരിക്കും. മാഷെ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. മോനെ, എന്തൊക്കെയായാലും സ്വന്തം അച്ഛനല്ലേ വിളിക്കുന്നത്. തൽക്കാലം അദ്ദേഹം പറയുന്നതനുസരിക്ക്. ഒരു ദിവസത്തെ കാര്യമല്ലേ, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ. കുട്ടി ധൈര്യമായിട്ട് പോയിട്ട് വാ, എല്ലാവരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സമാധാനമായി പോയി വരും. ശരി, ഞാൻ വരാം. പക്ഷേ ഈ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്റെ മേലിൽ യാതൊരു അധികാരവും അവകാശവും ഉണ്ടാവില്ല. സമ്മതിച്ചു. എല്ലാവരും എന്നെ ഇവിടെ തുണ്ണിയായിട്ട് കണ്ടു. അമ്മുവിന് എന്നെങ്ങനെ കാണാൻ പറ്റൂ? ഞാൻ അച്ഛന്റെ കൂടെ പോവാ. എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ. അല്പമെങ്കിലും ജീവിതം ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും. സംഭവത്തിന് ശേഷം മെന്റലി അപ്സെറ്റായ നിന്നെ ഹോസ്പിറ്റലിൽ നിന്നും കാണാനായി. കഴിഞ്ഞ ഒരു വർഷമായി നിന്നെ തിരയാത്ത സ്ഥലമില്ല. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ. എന്റെ സ്റ്റാറ്റസ്, ഇമേജ്, അതിന്റെയൊക്കെ പിറകെയായിരുന്നു ഞാൻ എപ്പോഴും. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായിരുന്നിട്ട് പോലും എനിക്ക് നിന്നെ സ്നേഹിക്കുവാനോ നിന്നെ കുറിച്ച് ചിന്തിക്കുവാനോ സമയം കിട്ടിയിരുന്നില്ല. എന്റെ തെറ്റുകളൊക്കെ ന്യായീകരിക്കാനോ ഏറ്റുപറയാനോ ഞാൻ മുതിരുന്നില്ല. ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് നീയും പിന്നെ നിന്നെ സ്നേഹിച്ച ആ പെൺകുട്ടിയുമാണ്. ഇവിടെ ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുന്നത് നിന്റെ ഭാര്യയായി അംഗീകരിച്ചുകൊണ്ടാണ്. ഇവളെ കൊണ്ടുപോകുന്നിടത്തൊക്കെ കൊണ്ടുപോയി
കൊടുക്കാവുന്ന ചികിത്സകളൊക്കെ കൊടുത്തു. പക്ഷേ ജീവൻ മാത്രമേ നിലനിർത്താൻ സാധിച്ചുള്ളൂ. ഈ കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ ഇനി ഒരിക്കലും അവൾക്ക് സാധിക്കില്ല. ഇവൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു. മരിക്കുന്നതിന് മുമ്പ് നിന്നെ ഒരിക്കലെങ്കിലും ഇവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന്. ആ വാക്ക് ഞാൻ പാലിച്ചു. ഇനി ഇനി നിനക്ക് പോകാം. പേര് അല്ലേ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് അവരൊക്കെ ഇഷ്ടായിട്ടോ. അമ്മോനെ എനിക്കൊന്ന് കാണണം. ഒരു ദിവസം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ. എന്താ ഒന്നും മിണ്ടാതെ ഞാനിപ്പോ ഒരു ഭാരമായിട്ട് തോന്നുന്നുണ്ടോ? ജീവിച്ചിരിക്കുമ്പോ മരിച്ചു എന്ന് കരുതവന ഞാൻ ഇപ്പൊ മരിച്ചു കഴിഞ്ഞിട്ടും കൂടെ ഉണ്ടെന്നൊരു തോന്നൽ. അറിയാതെയാണെങ്കിലും ഒരുപാട് തെറ്റുകൾ ചെയ്യേണ്ടി വന്നു. ഒരുപാട് പേരെ വേദനിപ്പിച്ചു. എല്ലാ പാപങ്ങളിൽ നിന്നും ഒരു മോക്ഷം തേടിയാലിയാ ഞാനിപ്പോ. അന്ന് ഒരു ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയ ആള് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് കത്തയച്ചപ്പോ ഞങ്ങളെല്ലാം ആകെ തകർന്നുപോയി. പക്ഷെ പിന്നീട് ആലോചിക്കും തോറും മോൻ ചെയ്തത് ആ ശരിയെന്ന് തോന്നി തുടങ്ങി. മോൻ ചെയ്ത് തന്നെ അതിന്റെ ശരി. പക്ഷേ അത് അമ്മൂനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറെ പാടുപെടേണ്ടി വന്നു. അമ്മുവും ഗോപിക്കുട്ടനൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അമ്മൂന്റെ അച്ഛൻ മരിച്ചു പൂരം മണിക്കര് ഇന്നൊരാണ്ട് തികയ. എല്ലാരും കാണണമെന്നുണ്ടായിരുന്നു. സാധിക്കുന്നു വിചാരിച്ചല്ല സന്തോഷായി. നന്നായി വരും. മോനെ, യാത്ര ചോദിക്കേണ്ടത് ഞങ്ങളോടല്ല. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിഞ്ഞിട്ടും ഇപ്പോഴും മോന് വേണ്ടി കാത്തിരിക്കുന്ന ഈ അമ്മുവിനോടാണ്.